ഇനി നമുക്ക് സെക്യൂരിറ്റി പ്ലസിന്റെ രണ്ടാമത്തെ ഡൊമെയിൻ നോക്കാം, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ഇതിന്റെ വെയിറ്റേജ് 21% ആണ്. അപ്പൊ ഇതിൽ വരുന്ന ടോപ്പിക്സ് ആദ്യം എന്ന് പറഞ്ഞാല് എന്റർപ്രൈസ് എൻവയൺമെന്റ്സിലെ സെക്യൂരിറ്റി കൺസെപ്റ്റ്സ്. ഫസ്റ്റ് ടോപ്പിക് കോൺഫിഗറേഷൻ മാനേജ്മെന്റ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് സിസ്റ്റംസും ഒരുപാട് ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പൊ അതിന് ഒരു കോൺഫിഗറേഷൻ ഉണ്ടാവും. അപ്പോ ഏത് സിസ്റ്റം ഏത് ആപ്ലിക്കേഷൻ നമ്മൾക്കുണ്ടെങ്കിലും അതിന് നമ്മളൊരു സെക്യൂരിറ്റി ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം സെക്യൂരിറ്റി ബേസ് ലൈൻ ഡിഫൈൻ ചെയ്യണം, അത് ഡോക്യുമെന്റ് ചെയ്യണം. എന്നിട്ട് ആ സെക്യൂരിറ്റി ബേസ് ലൈന് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളുടെ സിസ്റ്റംസും ആപ്ലിക്കേഷൻസും കോൺഫിഗർ ചെയ്യേണ്ടത്. അതിൽ പറയുന്ന പ്രകാരം സെക്യൂർ കോൺഫിഗറേഷൻ. അപ്പൊ സെക്യൂരിറ്റി ബേസ് ലൈൻ എന്ന് പറയുമ്പോൾ പല വേർഷൻസ് ഉണ്ടാവും. നമ്മൾ ആദ്യം ഒരു ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു വേർഷൻ നമ്പർ വെച്ച് ഐഡന്റിഫൈ ചെയ്യും. അതിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ പിന്നെ അതിൽ വേറെ വേർഷൻ നമ്പർ വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ ഓരോ സിസ്റ്റത്തിനും ഓരോ ആപ്ലിക്കേഷനും ഒരു ബേസ് ലൈൻ ഉണ്ടായിരിക്കുക. ആ ബേസ് ലൈനെ നമ്മൾ അതിന്റെ കോൺഫിഗറേഷൻസും കാര്യങ്ങളും നമ്മൾ ഡിഫൈൻ ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്യുക, അതിന് ഓരോ വേർഷൻ നമ്പർ വെച്ച് ഐഡന്റിഫൈ ചെയ്യുക. ഡേറ്റ സോവറൈറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ഡേറ്റ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഡേറ്റ യൂസ് ചെയ്യുകയാണെങ്കിൽ, ആ ഡേറ്റ എവിടെയാണ് ക്രിയേറ്റ് ആയത്, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലോസ് ആൻഡ് റെഗുലേഷൻസ് ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റക്ക് ആപ്ലിക്കബിൾ ആകും. അപ്പോ ഡേറ്റയുടെ റിലേറ്റഡ് ലോസ് ആൻഡ് റെഗുലേഷൻസ് അത് മനസ്സിലാക്കുക, അതാണ് ഡേറ്റ സോവറൈനിറ്റ് ഭാഗമായിട്ട് വരുന്നത്. ഡേറ്റ പ്രൊട്ടക്ഷൻ, എങ്ങനെയെല്ലാം ഡേറ്റ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോ ഡേറ്റ ഡേറ്റ അറ്റ് റെസ്റ്റ്, ഡേറ്റ ഇൻ മോഷൻ, ഡേറ്റ ഇൻ യൂസ്, അങ്ങനെ പല സ്റ്റേറ്റ്സ് ഉണ്ട് ഡേറ്റക്ക്. അപ്പൊ ഈ ഓരോ സ്റ്റേറ്റിലും നമുക്ക് ഡേറ്റ എങ്ങനെയെല്ലാം പ്രൊട്ടക്ട് ചെയ്യാം, ഡേറ്റനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മെക്കാനിസംസ് എന്തൊക്കെയാണ്, അത് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ HSM എന്ന് പറഞ്ഞാല് ഡേറ്റ പ്രൊട്ടക്ഷന് വേണ്ടി ക്രിപ്റ്റോഗ്രഫി ഇൻബിൽഡ് ആയിട്ടുള്ള ഹാർഡ്വെയറിന് പറയുന്ന പേരാണ് HSM. ഇപ്പോ ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും ഒക്കെ TPM എന്ന് പറഞ്ഞൊരു ചിപ്പ് ഉണ്ട്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിപ്പ് ആൻഡ് പിൻ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഇതൊക്കെ HSM എക്സാമ്പിൾ ആണ്. ക്ലൗഡ് എൻവയൺമെന്റിൽ നമ്മുടെ ഡേറ്റനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കാസ്പി, ക്ലൗഡ് ആക്സസ് സെക്യൂരിറ്റി ബ്രോക്കർ. വെബ് കമ്മ്യൂണിക്കേഷനിൽ നമ്മളുടെ എല്ലാ വെബ് കമ്മ്യൂണിക്കേഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് SSL അല്ലെങ്കിൽ TLS. SSL പ്രോട്ടോക്കോള് സെക്യൂർ അല്ല, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ഡിസൈൻ ചെയ്തതെങ്കിലും പിന്നീട് അത് സെക്യൂർ അല്ല എന്ന് മനസ്സിലാക്കിയുകൊണ്ട് പിന്നെ TLSലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ സെക്യൂർ വെബ് കമ്മ്യൂണിക്കേഷൻസിന് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് TLS പ്രോട്ടോക്കോളാണ്. ഡേറ്റ ഇന്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷിംഗ് എന്ന് പറയുന്ന മെക്കാനിസം ഉപയോഗിക്കുന്നത്. സൈറ്റ് റെസിലിയൻസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കൊരു ഓഫീസ് ലൊക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഓഫീസ് ലൊക്കേഷനിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു. ഡിസാസ്റ്റർ സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓഫീസ് ലൊക്കേഷനിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ദിവസമോ അതിൽ കൂടുതലോ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളു. അപ്പൊ നമ്മളെന്ത് ചെയ്യും, നമ്മളപ്പോ മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തിട്ട് അവിടെ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമ്മൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവഞ്ച്വലി നമ്മളുടെ ബിസിനസ് കൂട്ടിപ്പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ പ്രൈമറി ഫെസിലിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിച്ചാലും നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനും ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് സൈറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. പല ടൈപ്പ് ഓൾട്ടർനേറ്റ് സൈറ്റ്സ് ഉണ്ട്, ഹോട്ട് സൈറ്റ്, കോൾ സൈറ്റ്, വാം സൈറ്റ്, അങ്ങനെ പല എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓൾട്ടർനേറ്റ് സൈറ്റ്സ് ഉള്ളത് അതൊക്കെ നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അറ്റാക്കേഴ്സിനെ ഡിസീവ് ചെയ്യാനായിട്ട്, അറ്റാക്കേഴ്സിനെ റീഡയറക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അറ്റാക്കേഴ്സിന് എന്താ പറയുക ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസെപ്ഷൻ ആൻഡ് ഡിസ്റപ്ഷൻ മെക്കാനിസംസ് ഉപയോഗിക്കണം. അടുത്തത് വെർച്വലൈസേഷൻ ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കൺസെപ്റ്റ്സ്. അപ്പൊ ഈ കൺസെപ്റ്റ് റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ചെയ്യുക. ആദ്യം നമ്മൾ വെർച്വലൈസേഷൻ വെച്ച് തുടങ്ങും. എന്താണ് വെർച്വലൈസേഷൻ?
എന്തൊക്കെ ടൈപ്സ് ഓഫ് വെർച്വലൈസേഷൻ, വെർച്വലൈസേഷന്റെ അഡ്വാൻറ്റേജസ് എന്താണ്. അതിനുശേഷം നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മോഡൽസിലേക്ക് പോകും. വെർച്വലൈസേഷൻ ഉള്ളതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ എന്താ പറയുക യാഥാർത്ഥ്യമായത്. അപ്പൊ ക്ലൗഡിൽ ഉള്ള സർവീസ് മോഡൽസ് എന്താണ്, ക്ലൗഡിലുള്ള ഡിഫറെന്റ് ആർക്കിടെക്ചർ ടൈപ്സ് എന്താണ്, ക്ലൗഡില് ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ആരൊക്കെയാണുള്ളത്, ക്ലൗഡിൽ നമുക്ക് കിട്ടുന്ന സർവീസസ് എന്തൊക്കെയാണ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ് സർവീസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാനേജ് സെക്യൂരിറ്റി സർവീസ്, മാനേജ് സെക്യൂരിറ്റി സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി സർവീസ് ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു തേർഡ് പാർട്ടിയെ കോൺടാക്ട് ചെയ്യുന്നു. ആ തേർഡ് പാർട്ടി നമുക്ക് സെക്യൂരിറ്റി സർവീസസ് തരുന്നു. അതെല്ലാം മാനേജ് സെക്യൂരിറ്റി സർവീസസിൽ പെടും. ഫോഗ് കമ്പ്യൂട്ടിംഗ്, എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കമ്പാരിറ്റീവ്ലി ന്യൂവർ ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് കൺസെപ്ഷൻ. അപ്പൊ ആദ്യം നമ്മളുടെ എല്ലാ സിസ്റ്റംസും ആപ്ലിക്കേഷൻസും നമ്മളുടെ കമ്പനിക്കകത്തായിരുന്നു, പിന്നെ അത് ക്ലൗഡിലേക്ക് മാറി. പക്ഷെ ക്ലൗഡിലേക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ ഇപ്പത്തെ ലെവലില് നമുക്ക് നമുക്ക് IoT ഡിവൈസസ് എന്ന് പറഞ്ഞ ചില പെർട്ടിക്കുലർ ഡിവൈസസ് ഒക്കെ ഇന്റർനെറ്റിലേക്ക് കണക്ട് ആയതോടുകൂടി എല്ലാ ട്രാഫിക്കും ഹാൻഡിൽ ചെയ്യാൻ ക്ലൗഡ് എൻവയൺമെന്റിന് പറ്റണില്ല. അപ്പോ എല്ലാ ട്രാൻസാക്ഷൻസും കൈകാര്യം ചെയ്യുന്നത് ക്ലൗഡിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ചിലതൊക്കെ നിയർ ടു ദ യൂസർ, നിയർ ടു ദ യൂസർ പുതിയ ഒരു ഒരു എന്താ പറയുക ഒരു ആർക്കിടെക്ചർ ഡിഫൈൻ ചെയ്തിട്ട് അതിനെ പറയുന്ന പേരാണ് എഡ്ജ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഫോഗ് കമ്പ്യൂട്ടിംഗ്. പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന കണ്ടെയ്നേഴ്സിന്റെ കൺസെപ്റ്റ്സ്, മൈക്രോ സർവീസസിന്റെ കൺസെപ്റ്റ്സ്, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കിംഗ്. അപ്പോ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കിംഗും ഇനീഷ്യലി അത് ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റംസിലാണ് ആ കൺസെപ്റ്റ് തുടങ്ങിയത്. അതിപ്പോ IT സിസ്റ്റംസിലേക്കും സ്ലോലി മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കിംഗ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, സെർവർലെസ് ആർക്കിടെക്ചർ, ഇതും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു ഒരു സർവീസ് ടൈപ്പാണ്. സർവീസസ് ഇന്റഗ്രേഷൻ, റിസോഴ്സ് പോളിസീസ്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന വെർച്വലൈസേഷൻ മോഡൽസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മോഡൽസ്, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്ലൗഡ് സർവീസസും അതിന്റെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ പോകുന്നത് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിലേക്ക്, സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ്. സോഫ്റ്റ്വെയറിനെയും ആപ്ലിക്കേഷനെയും നമുക്ക് എങ്ങനെ സെക്യൂർ ചെയ്യാം, സെക്യൂർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എൻവയൺമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ്, സ്റ്റേജിംഗ്, പ്രൊഡക്ഷൻ, അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം സെക്യൂർ കോഡിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണ്, സെക്യൂർ കോഡിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം സെക്യൂർ കോഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെക്യൂർ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചില ബെസ്റ്റ് പ്രാക്ടീസസ് അവൈലബിൾ ആണ്. അതിലൊന്നാണ് OWASP, ഓപ്പൺ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ. അപ്പൊ സെക്യൂർ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിനെ കുറിച്ച് OWASP എന്ന് പറയുന്നു, അത് നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഓട്ടോമേഷൻ, ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് തുടങ്ങിയ കാലഘട്ടത്തിൽ സോഫ്റ്റ്വെയറിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ വളരെ റിയർ ആയിരുന്നു. ചിലപ്പോ 1 every 3 months അല്ലെങ്കിൽ 1 every 6 months അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൈനാമിക് ആണ്. ഒരു ദിവസം തന്നെ പല ചേഞ്ചസ് വരും. അപ്പോൾ ഒരു ദിവസം ചേഞ്ചസ് വരുമ്പോൾ അതിനകത്ത് നമ്മൾ ഫങ്ഷണൽ ചേഞ്ചസ് വരുത്തണം, സൈബർ സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യണം, അങ്ങനെ പല പല ആക്ടിവിറ്റീസ് അതിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ മോർ ആൻഡ് മോർ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് റിക്വയർഡ് ആണ്. ഇപ്പോ സൈബർ സെക്യൂരിറ്റി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എൻവയൺമെന്റിൽ എന്തെല്ലാം തരത്തിലുള്ള ഓട്ടോമേഷൻ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് ഉള്ളത് ഇതൊക്കെ. അപ്പോ ഒരു സെക്യൂർ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എൻവയൺമെന്റുമായിട്ട് സെക്യൂരിറ്റി റിലവന്റ് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റ്സും നമ്മളോട് ഡിസ്കസ് ചെയ്യും. ഓതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ, നമ്മൾ യൂസർ നെയിമും പാസ്വേഡും എവിടെ കൊടുത്ത് ലോഗിൻ ചെയ്താലും യൂസർ നെയിം വെച്ച് ഐഡന്റിഫിക്കേഷൻ നടക്കും,
പാസ്വേഡ് വെച്ച് ഒതന്റിക്കേഷൻ നടക്കും, പിന്നെ നടത്തുന്ന ഓതറൈസേഷൻ ആണ്. ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്തു, അതായത് ഐഡന്റിഫിക്കേഷനും ഒതന്റിക്കേഷൻ നടത്തും. എന്നിട്ട് ഞാനൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കാം. ഫയൽ ഓപ്പൺ ആകുന്നതിന് മുന്നേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യും എനിക്ക് ആ ഫയലിന്റെ മുകളിലുള്ള പെർമിഷൻസ് എന്താണ്. വെറുതെ ഫയൽ റീഡ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ, അല്ല ഫയൽ മോഡിഫൈ ചെയ്യാനുള്ള പെർമിഷൻ എനിക്കുണ്ടോ, ആ ഫയൽ ഡിലീറ്റ് ചെയ്യാനുള്ള പെർമിഷൻ എനിക്കുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഇതിന് പറയുന്ന പേരാണ്, ഈ ഈ പെർമിഷൻസ് ചെക്ക് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഓതറൈസേഷൻ. ഓതന്റിക്കേഷൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഓതന്റിക്കേഷൻ മെക്കാനിസം പാസ്വേഡ് ആണെങ്കിലും പാസ്വേഡ് കൂടാതെ ഒതന്റിക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് മറ്റു മെക്കാനിസംസ് ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ മെക്കാനിസംസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിലൊരു മെക്കാനിസം ആണ് ബയോമെട്രിക്സ്. അപ്പൊ ബയോമെട്രിക് ഓതന്റിക്കേഷനിലെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്താണ് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ? നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്. യൂസർ നെയിമും പാസ്വേഡും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും ഒരു OTPയോ അല്ലെങ്കിൽ ഒരു ഫിംഗർ പ്രിന്റോ. അപ്പൊ ഇങ്ങനെ ഒതന്റിക്കേഷന് വേണ്ടി ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ. പിന്നെയുള്ളത് ട്രിപ്ലേ. ട്രിപ്ലേ എന്ന് പറഞ്ഞാൽ ഒതന്റിക്കേഷനും ഓതറൈസേഷനും അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങും നടത്താൻ കേപ്പബിലിറ്റി ഉള്ള ടെക്നോളജീസ്, അതിനെയാണ് ട്രിപ്ലെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാനൊരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തു, ഞാൻ അവിടെ പല ആക്ടിവിറ്റീസും ചെയ്യുകയാണ്, ആ ആക്ടിവിറ്റീസ് ഒക്കെ ട്രാക്ക് ചെയ്യാം, അതിനെ പറയുന്ന പേരാണ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മളൊരു ഇന്റർനെറ്റ് കണക്ഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ എവിടുന്നാണ് ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തിരിക്കുന്നത്, അവർക്കൊരു ട്രിപ്ലെ സർവീസ് ഉണ്ട്. ആ ട്രിപ്ലെ സർവീസിലേക്കാണ് നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ കണക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അവിടെ ഓതന്റിക്കേഷൻ നടത്തും, എന്നിട്ടാണ് പിന്നെ ഇന്റർനെറ്റ് കണക്ട് ആവുന്നത്. നമ്മളുടെ യൂസേജും കാര്യങ്ങളൊക്കെ അവർ ബില്ല് ചെയ്യണതും ട്രാക്ക് ചെയ്യണതൊക്കെ ട്രിപ്ലെ സർവീസ് വെച്ചാണ്. റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഒന്ന് പോയാലും മറ്റൊന്നും ഉണ്ടാവുക. ഉദാഹരണത്തിന് എന്റെ പവർ ഫെയിലായി, എന്റെ പവർ മൊഡ്യൂൾ ഫെയിലായെങ്കിൽ അതിന് പകരം മറ്റൊന്നും ഉണ്ടായിരിക്കണം, കാരണം പവർ ഫെയിൽ ആയാലും സിസ്റ്റം ഡൗൺ ആവും. സിസ്റ്റം ഡൗൺ ആയാലും എന്റെ സർവീസസ് എല്ലാം സ്റ്റോപ്പ് ആവും. സർവീസ് സ്റ്റോപ്പ് ആവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു പവർ മൊഡ്യൂൾ പോയാലും അതിന് പകരം മറ്റൊരു പവർ മൊഡ്യൂൾ എനിക്ക് അവൈലബിൾ ആയിരിക്കണം. അത് റിഡൻഡൻസിയുടെ ഒരു എക്സാമ്പിൾ ആണ്. എന്റെ ഹാർഡ് ഡിസ്ക് പോയി, ആ ഹാർഡ് ഡിസ്ക് പോയെങ്കിൽ ഞാൻ അത് മാറ്റി മറ്റൊരു ഹാർഡ് ഡിസ്ക് വെച്ചു, പക്ഷേ എന്റെ ഡേറ്റ പോകുന്നില്ല. ഡേറ്റ പോകാതെ എന്റെ ഹാർഡ് ഡിസ്ക് മാറ്റാനുള്ള സംവിധാനം, അതും റിഡൻഡൻസിയാണ്. അപ്പോ എന്റെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫെയിൽ ആയാലും സർവീസ് ഡൗൺ ആകാതെ ഇന്ററപ്റ്റ് ആവാതെ എന്റെ സർവീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെക്കാനിസംസും, അതാണ് റിഡൻഡൻസി. അപ്പൊ റിഡൻഡൻസിയിൽ വരുന്ന എല്ലാ ടെക്നോളജീസും എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോ സൈബർ സെക്യൂരിറ്റി റെസിലിയൻസിന്റെ ഭാഗമായിട്ടാണ്. സൈബർ സെക്യൂരിറ്റി റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പോയാലും റെസിലിയന്റ് ആണെങ്കിൽ എന്റെ സർവീസ് ഇന്ററപ്റ്റ് ആവില്ല, ഒന്ന് പോയാൽ മറ്റൊന്ന് വരും. അതിന്റെ ഒരു എക്സാമ്പിളാണ് റെസിലിയൻസിന്റെ ഒരു എക്സാമ്പിളാണ് ഇംപ്ലിമെന്റിംഗ് റിഡൻഡൻസി. റെസിലിയൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് ബാക്കപ്പ് ആണ്. അപ്പോ ബാക്കപ്പ് അല്ലെങ്കിൽ റെപ്ലിക്കേഷന്റെ ആവശ്യം എന്താ? എന്തെങ്കിലും അറ്റാക്ക് കാരണം എന്റെ ഡേറ്റ പോയാലും എനിക്ക് ബാക്കപ്പിൽ നിന്ന് എന്റെ പോയ ഡേറ്റ റിസ്റ്റോർ ചെയ്യാം. അപ്പോ ബാക്കപ്പിന്റെ ഭാഗമായിട്ട് വരുന്ന ഡിഫറെന്റ് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഹൈ അവൈലബിലിറ്റി. അപ്പോ റിഡൻഡൻസി, ബാക്കപ്സ്, ഹൈ അവൈലബിലിറ്റി ഇതെല്ലാം റെസിലിയൻസിന്റെ എക്സാമ്പിൾസ് ആണ്. റിഡൻഡൻസിയിൽ വരുന്ന എന്തൊക്കെ, റെപ്ലിക്കേഷനിൽ വരുന്ന എന്തൊക്കെ, ബാക്കപ്പിൽ വരുന്ന എന്തൊക്കെ, അതുപോലെ തന്നെ ഹൈ അവൈലബിലിറ്റിയിൽ വരുന്ന എന്തൊക്കെ, ഇങ്ങനെയുള്ള എല്ലാ കൺസെപ്റ്റ്സും നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ഇവിടെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് സിസ്റ്റം, എംബഡഡ് സിസ്റ്റംസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് സിസ്റ്റംസ് ആണ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ സാധാരണഗതിയിൽ നമ്മളൊരു ഇന്റർനെറ്റ് എടുത്താൽ ഇതേവരെ നമ്മുടെ ഇന്റർനെറ്റിലേക്ക് എന്തൊക്കെയാണ് കണക്റ്റഡ്? ലാപ്ടോപ്സ് കണക്റ്റഡ് ആയിരിക്കും, സെർവർ കണക്റ്റഡ് ആയിരിക്കും, ടാബ്ലറ്റ്സ് കണക്റ്റഡ് ആയിരിക്കും, മൊബൈൽ ഫോൺസ് കണക്റ്റഡ് ആയിരിക്കും, ഡെസ്ക്ടോപ്പ് കണക്റ്റഡ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ട്രഡീഷണൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ.
പക്ഷേ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ ഇത് മാത്രമല്ല ഇന്റർനെറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്ക് കണക്ട് ആവുന്നത്. ഇന്റർനെറ്റിലേക്ക് ഇപ്പൊ പുതിയ പുതിയ പല പല ടൈപ്പ് ഓഫ് ഡിവൈസസും കണക്റ്റഡ് ആണ്. ആ ഡിവൈസസിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ നെറ്റ്വർക്കിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. ആ നെറ്റ്വർക്കിംഗ് കേപ്പബിലിറ്റി ഉപയോഗിച്ച് ഇതെല്ലാം ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളുടെ ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റംസ്. ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസിലെ പാരാമീറ്റേഴ്സിന്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്, അതിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടേഴ്സ് ആണ് ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റംസ്. അതിപ്പോ ഇന്റർനെറ്റിലെ കണക്റ്റഡ് ആണ്. അതിന്റെ കൺസെപ്ഷൻ നമ്മൾ നോക്കും. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹോം ഡിവൈസസ് അല്ലെങ്കിൽ ഓഫീസ് ഡിവൈസസ്, അതിനകത്ത് നെറ്റ്വർക്കിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. അത് വെച്ച് നമുക്ക് റിമോട്ടായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാം. ഉദാഹരണത്തിന് എൻ്റെ വീട്ടിലൊരു റെഫ്രിജറേറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു എ സി ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്റർനെറ്റ് വഴി ഞാൻ എൻ്റെ എ സി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും എ സി കൂളായിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ റിമോട്ട്ലി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ എന്തൊരു ഡിവൈസും അതൊക്കെ IoT ആണ്. അപ്പോൾ പിന്നെയുള്ള സ്പെഷ്യലൈസ്ഡ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡിവൈസസ്, ഓട്ടോമൊബൈൽസ്, പിന്നെ പല ടൈപ്പ് മീറ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് റിമോട്ട്ലി ഇപ്പൊ കൺട്രോൾ ചെയ്യാം. ഇതൊക്കെ നെറ്റ്വർക്കിലേക്കും കണക്റ്റഡ് ആണ്. ഇപ്പോ പല ടൈപ്സ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഡിവൈസസ് ആണ് കൊടുത്തിരിക്കുന്നത്. വോയിസ് ഓവർ IP സിസ്റ്റംസ്, HVAC സിസ്റ്റംസ്, പിന്നെ ഡ്രോൺസ്, മൾട്ടി ഫംഗ്ഷൻ പ്രിന്റേഴ്സ്, സർവേലൻസ് സിസ്റ്റംസ്, CCTV ക്യാമറ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സിസ്റ്റംസ് ഇപ്പോ നെറ്റ്വർക്കിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾക്ക് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, സെർവർ, നെറ്റ്വർക്ക് ഡിവൈസ്, മൊബൈൽ ഫോൺ, ഇത് ഇത്തരം ഡിവൈസസിനെ മാത്രം സെക്യൂർ ചെയ്താൽ പോരാ. നെറ്റ്വർക്കിലേക്ക് ഇതെല്ലാം, ഈ പറഞ്ഞ ഡിവൈസസ് എല്ലാം നെറ്റ്വർക്കിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് ഇതിന്റെ സെക്യൂരിറ്റി ആസ്പെക്ട്സും നമ്മൾ അറിയണം. ഇതിനെങ്ങനെ സെക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മൾ അറിയണം. കാരണം ബാക്കിയെല്ലാം സെക്യൂർ ആണ്. ഇത് സെക്യൂർ അല്ലെങ്കിൽ അറ്റാക്ക് ഇവിടെ വരും, ഇവിടുന്ന് അറ്റാക്സ് നമ്മളുടെ ബാക്കിയുള്ള സിസ്റ്റത്തിലേക്ക് പോകും. ഇതിന്റെ കൺസെപ്റ്റ്, സെക്യൂരിറ്റി കൺസെപ്റ്റ് നമ്മൾ അറിയണം. ഫിസിക്കൽ സെക്യൂരിറ്റി കൺട്രോൾസ്, ഫിസിക്കൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ മെക്കാനിസംസ്, അതിന്റെ ചില എക്സാമ്പിൾസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ്സ്, ഫെൻസസ്, ഡോർസ്, വിൻഡോസ്, ബാഡ്ജസ്, ആക്സസ് കൺട്രോൾ, CCTV ക്യാമറ, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ്, ലോക്സ്, ലൈറ്റിംഗ്, ഫയർ ഫൈറ്റിംഗ്, ഇൻട്രൂഷൻ, മാനുവൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ പ്രിവെൻഷൻ സിസ്റ്റംസ്, ഇങ്ങനെ ഒരുപാട് ഫിസിക്കൽ സെക്യൂരിറ്റി ആസ്പെക്ട്സ് സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം ഡിവൈസസ്, ഇത്തരം സെക്യൂരിറ്റി കൺട്രോൾസും നമ്മൾ അറിയണം. കാരണം ഇതെല്ലാം സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡിവൈസസും ഇതിന് നമ്മളുടെ ഇൻഫർമേഷൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ അവൈലബിലിറ്റി, അതിനെയൊക്കെ നേരിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ എഫക്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആസ്പെക്ട്സ് ആണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഫിസിക്കൽ സെക്യൂരിറ്റി കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ്, അത് സൈബർ സെക്യൂരിറ്റിയുമായിട്ട് എങ്ങനെയൊക്കെയാണ് ലിങ്ക്ഡ് ആക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സെക്ഷനിൽ, ഫിസിക്കൽ സെക്യൂരിറ്റി കൺട്രോൾസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ പോകുന്നത് ക്രിപ്റ്റോഗ്രഫിയിലേക്കാണ്. അപ്പോ നമുക്ക് നമ്മളുടെ നെറ്റ്വർക്കിംഗ് എൻവയൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സൈബർ സെക്യൂരിറ്റി എൻവയൺമെന്റിൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കുകയാണ്. നമ്മളുടെ ഇൻഫർമേഷൻ, ഡിജിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്, അതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ സെക്യൂർ ആയിരിക്കണം. കമ്മ്യൂണിക്കേഷൻ സെക്യൂർ ആകണമെങ്കിൽ സെക്യൂർ പ്രോട്ടോക്കോൾസ് നമ്മൾ ഉപയോഗിക്കണം. സെക്യൂർ പ്രോട്ടോക്കോൾസ് എങ്ങനെ സെക്യൂർ പ്രോട്ടോക്കോൾ ആവണത്? സെക്യൂർ പ്രോട്ടോക്കോൾ ക്രിപ്റ്റോഗ്രഫി ഉപയോഗിക്കുമ്പോഴാണ് ഒരു പ്രോട്ടോക്കോൾ സെക്യൂർ പ്രോട്ടോക്കോൾ ആവുന്നത്. ക്രിപ്റ്റോഗ്രഫി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ എല്ലാം കിട്ടും. അപ്പോ ക്രിപ്റ്റോഗ്രഫിക് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ കവർ ചെയ്യുന്നത്. ക്രിപ്റ്റോഗ്രഫിയിലെ ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എൻക്രിപ്ഷൻ. ക്രിപ്റ്റോഗ്രഫി നമുക്ക് തരുന്ന ഒരു കാര്യമാണ് എൻക്രിപ്ഷൻ.
ഇപ്പൊ എൻക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് കിട്ടും. രണ്ടാമത് ഡേറ്റ ഇന്റഗ്രിറ്റി, നമ്മളുടെ ഇൻഫർമേഷൻ കറക്റ്റ് ആണ്, നമ്മളുടെ ഇൻഫർമേഷനിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തലാണ് ഡേറ്റ ഇന്റഗ്രിറ്റി. അപ്പൊ എൻക്രിപ്ഷൻ നമുക്ക് ക്രിപ്റ്റോഗ്രഫി എൻക്രിപ്ഷൻ തരുന്നു, ക്രിപ്റ്റോഗ്രഫി നമുക്ക് ഡേറ്റ ഇന്റഗ്രിറ്റി തരുന്നു. പിന്നെ നമുക്ക് ഒതന്റിക്കേഷൻ, ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഫർമേഷൻ റിസീവ് ചെയ്യണം, അത് നമ്മൾ ഉദ്ദേശിച്ച ആളിൽ നിന്ന് തന്നെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഒതന്റിക്കേഷൻ. നോൺ റെപ്യൂഡിയേഷൻ, നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ഒരു കാര്യം നാളെ ഞാൻ ഡിനൈ ചെയ്യാതിരിക്കാം. ഞാൻ ഡിനൈ ചെയ്താലും നോൺ റെപ്യൂഡിയേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അയച്ച ആൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഞാൻ തന്നെയാണ് അയച്ചത്. അപ്പോ ഇങ്ങനെ പല പല മെക്കാനിസംസ് ഉണ്ട്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ കൺസെപ്ഷൻ ക്രിപ്റ്റോഗ്രഫിയുടെ ഈ കോർ ആസ്പെക്ട്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജീസും എല്ലാ കൺസെപ്ഷൻസും അതെല്ലാം നമ്മൾ ഇവിടെ കവർ ചെയ്യും. അപ്പോ ഇതാണ് നമ്മൾ ഈ ഒരു ഡൊമൈനിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ എസെൻഷ്യലി ഈ ഡൊമൈനിൽ നമ്മൾ കൺസെപ്റ്റ്സ്, സൈബർ സെക്യൂരിറ്റി എൻവയൺമെന്റിലുള്ള മേജർ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യണത്. ഒന്ന് ക്രിപ്റ്റോഗ്രഫി, ഫിസിക്കൽ സെക്യൂരിറ്റി കൺട്രോൾസ് എന്തൊക്കെയാണ്, സ്പെഷ്യലൈസ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, സൈബർ സെക്യൂരിറ്റി റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഓതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷന്റെ ഭാഗമായിട്ട് വരുന്ന കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, സെക്യൂർ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന്റെ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, വെർച്വലൈസേഷൻ ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കൺസെപ്റ്റ്സ് അതിനകത്ത് എന്തൊക്കെ വരുന്നു, അതുപോലെ തന്നെ ഒരു എന്റർപ്രൈസ് എൻവയൺമെന്റിൽ വരുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള സെക്യൂരിറ്റി കൺസെപ്ഷൻ. അപ്പൊ ഡൊമൈൻ ടു നമ്മൾ കവർ ചെയ്യുമ്പോൾ നമുക്കൊരു ഐ ടി എൻവയൺമെന്റ് അല്ലെങ്കിൽ ഒരു സൈബർ സെക്യൂരിറ്റി എൻവയൺമെന്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കൺസെപ്റ്റ്സ്, ബേസിക് കൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ ഈ ഒരു ഡൊമൈൻ്റെ ഭാഗമായിട്ട് നമ്മൾ കവർ ചെയ്യും.